കിഞ്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നാരങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇത് മാങ്ങയാണ്. ഇത് ഒരു മാങ്ങയില് ഒരു മുളക് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നമ്മൾ ഒരു വർഷം പഴക്കമുള്ള മാങ്ങയാണ്, ഇപ്പോഴും ഒരു കേടും വന്നിട്ടില്ല. ഇതേപോലെ എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ മാങ്ങ ഉപ്പിടുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നാരങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇത് മാങ്ങയാണ്. ഇത് നമ്മൾ കുറച്ച് ദിവസം ഇട്ടിട്ടുള്ളത്, ഇത് ഒരു വർഷം ആയിട്ടുള്ള മാങ്ങയാണ്. അപ്പൊ നമ്മളിത് അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഉപ്പിലിടുന്ന വീടിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മാങ്ങ കട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഇതേപോലെ രണ്ടാക്കിയ ശേഷം അതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിക്കണം. ഒരുപാട് ചെറുതാക്കാൻ പാടില്ല, ഒരു മീഡിയം സൈസിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ മുളക്. നമ്മൾ മാങ്ങയ്ക്ക് മാത്രമല്ല, നമ്മൾ നെല്ലിക്കും ഉപ്പിലിടുന്നുണ്ട്. അപ്പം അതിന് രണ്ടിനും കൂടിയിട്ടുള്ള മുളകാണ് ഇത്ര എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മുളകൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ഇഞ്ചി ആട്ടോ. നെല്ലിക്കയ്ക്കും മാങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള രണ്ട് കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊല്ലയൊക്കെ കളഞ്ഞ് നന്നായി കുഞ്ഞു കുഞ്ഞു പീസാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഒന്ന് ചതച്ചു കൊടുക്കണേ, കല്ല് വെച്ചൊന്ന് ചതച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ നീരൊക്കെ എല്ലാത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചതച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മാങ്ങ ഉപ്പിലിടാൻ ഭാഗത്തുള്ള ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്തേക്ക് ലെയർ ലെയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ആദ്യം കുറച്ച് മാങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മുളക്, പിന്നെ ഇഞ്ചി, പിന്നെ മാങ്ങ. അങ്ങനെ ഒരു ലെയർ ലെയറായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എരിവും ആ ഒരു ഇതെല്ലാം കറക്റ്റ് എല്ലായിടത്തും നമ്മുടെ മാങ്ങയ്ക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും. നമ്മുടെ മാങ്ങയൊക്കെ എല്ലാം നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ആറ്റിയ വെള്ളം വേണം ഒഴിക്കാൻ. ചൂട് പാടില്ല, തിളപ്പിച്ച് നന്നായി ആറിയ വെള്ളം മാത്രമേ ഇതിലേക്ക് തൊഴിക്കാൻ പറ്റുള്ളൂ. മാങ്ങ മുഴുവനായി മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. ഇനി ഇതുപോലെ അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൂമറിൻ്റെ ആ കവർ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള സംഭവങ്ങൾ കാണില്ല. അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് കിടക്കുന്നുണ്ട് അതിനകത്തേക്ക്. ഇത് നമുക്ക് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് പോവാം. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക്, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി നെല്ലിക്ക കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സാധാ തിളപ്പിച്ചാറ്റ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്, കഴുകി എടുത്തിട്ടിരിക്കുന്നത്. വേവിച്ചിട്ടിടുന്ന ആൾക്കാരുമുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാം. പച്ചയോടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതും നമ്മൾ ഇതേപോലെ ഓരോ ലെയർ ലെയറായിട്ട് വേണം. മാങ്ങയുടെ സെയിം പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അതെ മാങ്ങ റെഡി ആയിട്ടുണ്ട്, അതുപോലെ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്, പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഇട്ട് വെച്ച് നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കണ്ടു നിന്നിരിക്കാം. ഉപ്പായിട്ടുണ്ട്
ഇത് നമ്മുടെ ഒരു വർഷം പഴക്കമുള്ള മാങ്ങയുണ്ട്. ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാങ്ങയിൽ ഒരു മുളക് വെച്ചിട്ട് ഇപ്പോഴും ഒരു കേടുവിടാതെ ഇരിക്കുന്നത്. അങ്ങനെ വെള്ളം കുടിക്കാം. ഈ വെള്ളമൊക്കെ നമ്മൾ ചോറിലോ ചോദിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. മറക്കരുത് ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് മറന്നിട്ടുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ നമുക്ക് അടുത്തുള്ള കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.